ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബേബീസിന്റെ ഒരു ദിവസത്തെ ഭക്ഷണം എന്തൊക്കെയാണ് കൊടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ള കേട്ടോ. അപ്പം രാവിലെ അവർ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ആദ്യം ഒരു സ്റ്റാർട്ടറായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ, ഡ്രൈ ഫ്രൂട്ട്സിൽ എല്ലാം ഒന്നും കൊടുക്കാറില്ല, അധികം മധുരം ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന കടലയോ ചെറുപയറോ ഒക്കെ പുഴുങ്ങിയത്, അത് സാധാരണഗതിയിൽ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ടാണ് പുഴുങ്ങാറ്. അപ്പോൾ ആ പുഴുങ്ങിയതിൽ നിന്ന് ഒരു കുറച്ച്, വളരെ കുറച്ച് കൊടുക്കട്ടോ. അത് കടലയാണെങ്കിൽ തൊലി കളഞ്ഞിട്ടാണ് കൊടുക്കാറ്. ഇനി തേങ്ങാവെള്ളം എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ രാവിലെ എന്തായാലും അടുക്കളയിലേക്ക് ആവശ്യമായ തേങ്ങയൊക്കെ പൊട്ടിക്കും, അപ്പോൾ അതിൻ്റെ വെള്ളം ഇവരാണ് കുടിക്കാറ്. അതൊരു ഒന്നൊന്നര വയസ്സ് തൊട്ട് അങ്ങനെ തന്നെയാട്ടോ. ആദ്യമൊക്കെ നമ്മളിവർക്ക് തേങ്ങാവെള്ളം അരിച്ചിട്ടൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്, പക്ഷേ ഇപ്പോൾ അവരതങ്ങനെ കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വലിയ തരിയൊക്കെ ആണെങ്കിൽ നമ്മൾ അരിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സ്റ്റാർട്ടർ. ഇനി നമുക്ക് ഇവരുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത്. ഇന്നത്തേന്ന് പറയുന്നത് ഒരു ചെറിയ കുറുക്ക് പോലെയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുക്കാട്ടോ. അപ്പോൾ നമ്മൾ പാലെടുത്തിട്ടുണ്ട്, ഇത് രണ്ട് പേരുടെ അളവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 200 ml പാലുണ്ട്, ഒരു കപ്പ് പാല്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ടേസ്റ്റ് മാത്രമല്ല ഒരു ചെറിയ കളർ ചേഞ്ചിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജൂനിയർ ഹോർലിക്സ് ചേർക്കുന്നത് കേട്ടോ. അതായത് ഇവർ പാല് വെള്ളം നിർത്തിയിരുന്നാൽ കഴിക്കില്ല, അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ജൂനിയർ ഹോർലിക്സ് ചേർക്കുന്നത്. ഒരു ഏലക്ക എടുത്തിട്ടുണ്ട്, ഇത് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് ചതച്ചിട്ട് വേണമെങ്കിൽ ഇടാം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മധുരത്തിന് കൽക്കണ്ടോ പഞ്ചസാരയോ എന്താ ചേർക്കുന്നത് അതിൻ്റെ കൂടെ പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ റാഗിയുടെ സേമിയാണ്. അപ്പോൾ ഇത് ഞാനൊരു വലിയ പിടി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കും. ഇതൊരു റാഗി ഫ്ലേവറാണ്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓട്സാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൾട്ടിഗ്രെയിൻ ഓട്സാണ് കേട്ടോ. അപ്പം ഓരോ വട്ടവും വ്യത്യസ്ത തരമായിട്ടുള്ള ഓട്സാണ് വാങ്ങി വെക്കാറ്. അപ്പോൾ ഈ മൾട്ടിഗ്രെയിനകത്ത് ഗോതമ്പും റാഗിയും ഫ്ലക്സീഡും ഒക്കെ ഉള്ള ഓട്സാണ്. അപ്പോൾ അതും ഏകദേശം ഒരു 2 teaspoon ചേർക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് അങ്ങനെ വെക്കുക പാലിനകത്ത്. 5 മിനിറ്റിന് ശേഷം നമ്മൾ ചെറിയൊരു സിമ്മിലിട്ടിട്ട്, അതായത് വളരെ ലൈറ്റായിട്ട് ചൂട് കൊടുത്തിട്ട് വേണം ഇതിങ്ങനെ കുറുക്കിയെടുക്കാനായിട്ട്. എന്നാലാണ് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പോൾ നമ്മളിട്ട എല്ലാ സാധനങ്ങളും അടിയിൽ പോയി കിടക്കുകയാണ്. ഇത് വേവുന്നതിനനുസരിച്ച് നമുക്കെല്ലാം നന്ന് തെളിഞ്ഞ് കാണാൻ തുടങ്ങും. അതായത് പാല് നന്നായിട്ട് കുറുകി വറ്റി കഴിയുമ്പോൾ നമുക്കെല്ലാം തെളിഞ്ഞ് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എങ്കിലും സാധാരണഗതിയിൽ നമ്മൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ വീട്ടിലുണ്ടാക്കുന്നത് ചിലപ്പോൾ അതായിരിക്കും കൊടുക്കുക. അതിൽ എരിവുള്ളതൊക്കെ ആണെങ്കിൽ ഇവർ കഴിക്കില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കുറുക്കോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അല്ലാത്ത അവർക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ട് ഇഷ്ടമാണ്, അപ്പം ഇഷ്ടമാണ്, ദോശ ഇഷ്ടമാണ്, ഇഡലി ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് തന്നെയാണ് കൊടുക്കാറ്. അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ വ്യത്യസ്ത തരം കുറുക്കുകൾ കൊടുക്കാനായിട്ടാണ് നോക്കുക. മിക്കവാറും എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഭക്ഷണത്തെ വെറുക്കും, അവർ പിന്നെ അത് കഴിക്കാണ്ടാവും. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും. ഇത് വേവുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു പായസത്തിൻ്റെ പോലത്തെ മണം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ വയറ് പെട്ടെന്ന് ഫില്ലാകും. പിന്നെ ഇതിൽ അത്യാവശ്യം നല്ല പോഷകങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യാൻ നേരത്ത് വളരെ കുറച്ച് നെയ്യ് ഒരു സ്പൂണിൽ എടുത്ത് വയ്ക്കും, എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ കുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കുറുക്ക് ഒഴിച്ചു കൊടുക്കുക. അത് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴും ഒഴിക്കാം, അല്ലാണ്ട് ഇങ്ങനെ നെയ്യ് ഒഴിച്ചാൽ ഒരു പ്രത്യേക സ്വാദുണ്ടാവും കേട്ടോ ആ കുറുക്കിന്. അപ്പോൾ നമ്മളിങ്ങനെ നെയ്യ് ഒഴിച്ച് അതിൻ്റെ മുകളിലേക്ക് കുറുക്ക് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ നെയ്യ് തെളിഞ്ഞ് വരും. അപ്പോൾ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോൾ ഈ നെയ്യ് കറക്റ്റ് വായിലേക്ക് പോയി കഴിയുമ്പോൾ അവർക്കത് മട്ടിപ്പായിട്ട് തോന്നും, മടുപ്പ് തോന്നും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഈ നെയ്യ് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതിനകത്ത് നെയ്യുടെ മയം ഒന്നും അറിയത്തില്ല, പക്ഷേ നല്ല സ്മെല്ലുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കുറുക്ക് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 8:45 നമ്മളിത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് വിശക്കും കേട്ടോ. അന്നേരം നമ്മൾ മിക്കവാറും കൊടുക്കാറ് ഫ്രൂട്ട്സാണ്. ഒന്നോ രണ്ടോ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്ത് വെക്കും, അതും ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലേ കഴിക്കാൻ കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഒരു 11:30 ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ചൂടാക്കിയിട്ടാണെങ്കിലും കൊടുക്കൂട്ടോ. അപ്പം ഇതാണ് 11:30 വരെയുള്ള ഒരു
മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മുട്ട ഡെയിലി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. മിക്കവാറും അത് 11:30 തന്നെയാണ് കൊടുക്കാറ്. അപ്പം മുട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ്, നല്ല കാൽഷ്യം അടങ്ങിയ എന്തെങ്കിലും ഒരു കാര്യമാണ് കൊടുക്കുക. ഇതിനിടയ്ക്കൊക്കെ നന്നായിട്ട് വെള്ളം കുടിപ്പിക്കും. വെള്ളം ചിലപ്പം ജീരകവെള്ളമായിരിക്കും, തുളസി ഇട്ട് കാച്ചിയ വെള്ളമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളം കുടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. മെയിൻ ഫുഡ് മാത്രമാണ് നമ്മൾ വാരി കൊടുക്കുക, അല്ലാത്ത എല്ലാം അവരെ കൊണ്ട് സ്വന്തമായിട്ട് കഴിപ്പിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഉച്ചയ്ക്ക് ഇത്രയും ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ഒരു 1:30 ആവും കേട്ടോ. അപ്പോൾ 1:30 നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്തെ വെജീസ് എന്തെങ്കിലും എടുക്കും. നോൺ വെജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഇതെടുത്തിട്ട് നമ്മൾ ചോറ്, ചൂട് ചോറിനകത്ത് നെയ്യ് ഒഴിച്ചോ, അങ്ങനെയൊക്കെയാണ് കഴിപ്പിക്കാറ്. 1:30 ഭക്ഷണം കഴിച്ച് ഇവർ നന്നായിട്ട് ഉറങ്ങും. പിന്നെ എണീക്കുമ്പോൾ ഏകദേശം 5 ആവും. അന്നേരം ആ ഉറക്കം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്നാക്കോ ചോക്ലേറ്റോ ഒക്കെ കൊടുക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര കുറുമ്പായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അതെന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാപ്പി ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സ്നാക്ക്, അത് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ ദോശയാണെങ്കിൽ നമ്മൾ നെയ്യൊക്കെ പുരട്ടിയിട്ടുണ്ടാക്കും, അല്ലെങ്കിൽ നടുക്ക് മുട്ടയൊക്കെ ഒഴിച്ചിട്ട് ഉള്ള ദോശയായിരിക്കും ഉണ്ടാക്കുക. പിന്നെ ഒരു 5 കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കും. കഴിക്കാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം കുറച്ച് ഹെവി ആയിട്ട് തന്നെ കൊടുക്കും. കാരണം എങ്ങാനും നേരത്തെ ഉറങ്ങിക്കഴിഞ്ഞാൽ വിശക്കരുത്, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇതിനകത്ത് കടച്ചക്ക പുഴുങ്ങിയിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കൊടുത്തത്. പിന്നെ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഇതുപോലെ കുക്കുംബറോ അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ ഇതുപോലെ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ഏത്തയ്ക്ക പുഴുങ്ങിയതോ അങ്ങനെയൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ ഏത്തയ്ക്ക ഇതുപോലെ നെയ്യിൽ വാട്ടിയിട്ട് കൊടുക്കും. ഇതൊക്കെയാണ് അവരുടെ നൈറ്റ് ഭക്ഷണം. അത് കഴിഞ്ഞ് ഒരു 7:30 കഴിഞ്ഞ് 8:00 ആകുമ്പോഴത്തേക്ക് ഏകദേശം ഉറങ്ങാറായി കാണും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പാല് കാച്ചി വയ്ക്കും. അല്ലാണ്ട് ഇവർ ഡേ ടൈമിൽ അങ്ങനെ പാല് കുടിക്കാറില്ല, ഉറക്കത്തിലാണ് പാല് കുടിക്കാറ്. അപ്പോൾ പാല് ജൂനിയർ ഹോർലിക്സ് ചേർത്ത് കാച്ചിയിട്ട് അങ്ങനെ വയ്ക്കും. അത് രാവിലെ വരെയുള്ള പാല് നമ്മൾ എടുത്തു വയ്ക്കും. രാത്രി കുറേശ്ശെ അവരുടെ കുപ്പിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കും. അവരത് കുടിച്ച് കിടന്ന് ഉറങ്ങിക്കോളും, യാതൊരു ശല്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബേബീസിൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ദിവസത്തെ മീൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.